ടു അവർ ചാനൽ ഗീതസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രീ ബ്രൈഡൽ ഹെയർ കെയർ റുട്ടീൻ ആണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ 1 മന്ത് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല, ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന 5 കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ഇടവിട്ട് ചെയ്യാനായിട്ട് നോക്കുക. 5ാമതായിട്ട് പറയുന്ന ഒരു എക്സസൈസ് ആണ്, അത് നിങ്ങൾ ഡെയിലി ചെയ്യാനും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിനപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രീ ബ്രൈഡൽ ഹെയർ കെയറിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച വളരെ എളുപ്പത്തിൽ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് സവാള നീരാണ് വേണ്ടത്. ചെറിയൊരു സവാള എടുക്കുക, അത് നന്നായി അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇനി ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി എടുക്കുക കേട്ടോ. പലരും സവാള വെച്ചിട്ടുള്ള വീഡിയോയിൽ ഡൗട്ട് ചോദിക്കാറുണ്ട് ചെറിയ ഉള്ളി എടുക്കാവോ എന്നുള്ളത്. ചെറിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സവാളയാണ് കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടാന്നുള്ളത് കേട്ടോ. അപ്പോൾ സവാള ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുക്കുക, ചെറിയ സവാള എടുത്താൽ മതി. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട, നമുക്ക് ഡെയിലി ഉണ്ടാക്കിയാൽ മതി. അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിൽ നിന്ന് ജ്യൂസ് എടുക്കുക. 1 ടേബിൾ സ്പൂൺ സവാള നീരിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ആവണക്കെണ്ണ മിക്സ് ചെയ്യുക. അത് രണ്ടും കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്കാൾപ്പിൽ അത് വെച്ച് നന്നായി റിലാക്സ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 to 30 മിനിറ്റ്സ് വരെ നന്നായി റിലാക്സ് ചെയ്ത് മസാജ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും തലേ ദിവസമാണ് ചെയ്യേണ്ടത്. അതായത് കിടക്കാൻ നേരത്ത് ഒരു 15 to 30 മിനിറ്റ്സ് ഈ മിക്സ് വെച്ച് നന്നായി മസാജ് ചെയ്യുക. പിറ്റേ ദിവസം നമ്മളിത് കഴുകി കളയാം, അപ്പോഴാണ് റിസൾട്ട് കിട്ടുക. പക്ഷേ കുറേ അധികം ആളുകൾക്ക് തലേദിവസം ഒന്ന് എണ്ണ തേച്ച് കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, തലനീരർക്കം ജലദോഷം പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 അവർ മുൻപെങ്കിലും, അതായത് കുളിക്കുന്നതിന് 1 അവർ മുൻപെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡെയിലി ഒന്നും ഓയിൽ ആരും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇനി 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മിക്ക ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് മുടി വളരുന്നില്ല, മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകുന്നു എന്നൊക്കെ. ആ 2 സംഭവങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ റെമഡിയാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് യോഗേർട്ട് വേണം, പ്ലസ് അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് ആണ് വേണ്ടത്. 1 ടേബിൾ സ്പൂണോളം യോഗേർട്ട് എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് വെച്ചിട്ട് നമ്മുടെ കൈയിൻ്റെ തുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് അതുകൊണ്ട് നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപ് ചെയ്യുമ്പോഴാണ് ശരിയായ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമുക്കത് 1/2 മണിക്കൂറിന് ശേഷം കഴുകി കളയാം. ഷാമ്പു ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഒരു എണ്ണമയൊക്കെ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷിക്കാക്കായ പൗഡർ ഉപയോഗിക്കാം. അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു ഉപയോഗിക്കാം, അതുപോലെ റൂട്ട് ഷാമ്പു ഉപയോഗിക്കാം. അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കാം. കെമിക്കൽ ഷാമ്പു ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അലോവേര ജെല്ല്, അതായത് കറ്റാർവാഴ ജെല്ലും ഫ്ലാക്സീഡ് ജെല്ലും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഒരു ബൗളിൽ വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുക. ഈ എപ്പോഴും സിമ്മിലിടണം. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ജെല്ല് ആയിട്ടുണ്ടാകും. ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അത് നോക്കിയാൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫ്ലാക്സീഡ് ജെല്ല്. അത് നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടും അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്ത് കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ് ഫ്ലാക്സീഡ് ജെല്ല്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ജെല്ലാണ് ആവശ്യമുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുക, നന്നായി മിക്സ് ആക്കുക. ആ മിക്സ് വെച്ചിട്ട് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കണം. ഇത് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം. സ്കാൾപ്പിൽ പുരട്ടിയതിന് ശേഷം മസാജ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇത് നമുക്കുണ്ടാകുന്ന താരനാകട്ടെ, മുടി ഒഴിച്ചിലാകട്ടെ, മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമാകട്ടെ, എല്ലാം മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിൽ പല ആളുകൾക്കും കിട്ടാത്ത ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. എന്നാലും നിങ്ങൾ മാക്സിമം അത് ആ ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് നമ്മൾ പണ്ട് മുതലേ ഉള്ള ആളുകൾ ചെയ്തു വരുന്നതാണ് താളി. ചെമ്പരത്തി ഇല കൊണ്ട് താളി ഉണ്ടാക്കാം, പഞ്ഞി ഇല കൊണ്ടുള്ള താളി ഉണ്ടാക്കാം. പഞ്ഞി ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല, ഞാനൊക്കെ ചെറുതിലേക്ക് തേക്കുന്നതാണ് കേട്ടോ, ഇപ്പോൾ ഒന്നും അത് കിട്ടാനില്ല. നീലോലി ഇല കൊണ്ട് താളി ഉണ്ടാക്കുക. പല ആളുകളും ചോദിക്കാറുള്ളതാണ് ഏത് ചെമ്പരത്തി വേണം എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ചെമ്പരത്തി എടുക്കാം, അത് വെച്ചിട്ട് താളി ഉപയോഗിക്കാം. ഇനി 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്
നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ്, കൈകൊണ്ട് നമ്മുടെ നഖത്തിന്റെ തുമ്പ് ഇതിങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഇതൊരു എക്സസൈസ് ആണ്. ഇതൊരു 30 മിനിറ്റ്സ് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളാണ് പ്രീ ബ്രൈഡൽ ഹെയർ കെയർ പറഞ്ഞു തരാനുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് എന്തായാലും മുടി വളർച്ചയിൽ നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമന്റ് ചെയ്യുക. എത്രയും വേഗം ആ വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ 2 ചാനലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമൻറ്റ്